ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 20. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് തിരക്കായി പോയത് കൊണ്ടാണ് കേട്ടോ വീഡിയോ ലേറ്റ് ആയത്. അപ്പോൾ അതാ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ നമ്മളൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തുന്നത്. ഒരു ഇവിടെ MRI എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഹാൾ, പാർട്ടി ഹാളുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ബർത്ത്ഡേ നടത്തുന്നത്. 10-35 പേരുണ്ട്. അപ്പം എല്ലാവരെയും നമ്മൾ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാർട്ടി ഹാളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ ഒക്കെ നമ്മൾ ആളെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവർ സ്റ്റിൽ അവിടെ ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 8:00 നമ്മൾ ഗസ്റ്റിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇവർ ഹാളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജിൻ്റെ വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജ് ഡെക്കോറൊക്കെ ചെയ്ത് തന്നിട്ടുള്ളത് പ്ലാന്റോറ ഇവൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കസിനാണ്. അപ്പോൾ ആളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവളുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഖത്തറിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇവൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഡെക്കറേഷനൊക്കെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോൻ്റെ ബർത്ത്ഡേ കേക്ക് ഞാൻ ഡിസൈൻ കൊടുത്തത് ഈ മോഡൽ തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ഡി കേക്ക് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ കേക്ക് മേടിച്ചത്. നല്ല അഫോർഡബിളായിട്ട് നമുക്ക് റീസണബിൾ പ്രൈസിന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേക്കിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. പിസ്താഷോ ഫ്ലേവർ ആയിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ഹാൾ ഗസ്റ്റൊക്കെ വരുന്നതിന് മുൻപ് ഹാള് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്ത് വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ ഇത്. പിന്നെ ആളുകൾ ഗസ്റ്റുകൾ വരുന്നതിന് മുൻപ് ഞങ്ങൾ മോൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല മൂഡിലായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഉറക്കം മോഡായിരുന്നു വന്നപ്പം, പക്ഷേ വലിയ സീനില്ലായിരുന്നു. ബലൂണൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കൊരു സന്തോഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഗസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഫോട്ടോസ് എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അത് ഫാമിലി ഫോട്ടോസും അങ്ങനെ മോൻ്റെ സിംഗിളും മോളുടെയും അങ്ങനെയൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫോട്ടോസ് എടുത്തു തരുന്നൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് നമ്മൾ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് ഷോർട്സൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവരുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് അവരെടുത്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ മോൻ്റെ കുറേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടല്ലോ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അങ്ങ് എടുക്കുകയാണ്. പിന്നെ വെൽക്കം ഡ്രിങ്ക് വരുന്നവർക്കൊക്കെ അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ത്രൂ ഔട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് എയർപോർട്ട് റോഡിലുള്ള MRI ആണ്. വലിയൊരു ബാൻക്വറ്റ് ഹാളാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ വാഷ്റൂമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഫുഡിനൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് ഒരു ഏരിയ ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് നമ്മൾ ബഫേ ആയിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഫസ്റ്റ് സൂപ്പാണ്, അത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ്. പിന്നെ ഇത് 2 സാലഡ്സ്, 1 പൊട്ടറ്റോ മാക്രോണി സാലഡും പിന്നെ ചിക്കൻ വാൾഡ് ഓഫ് സാലഡും. രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് കേരള ചില്ലി ചിക്കനാണ്. പിന്നെ ഗോബി മഞ്ചൂരിയൻ, പൊറോട്ട, പിന്നെ തേങ്ങാപ്പത്തിൽ അപ്പം, ഇത് വന്നിട്ട് മട്ടൻ കറിയാണ്, മട്ടൻ കറി. പിന്നെ ബീഫ് ഉലർത്തിയത്,
പിന്നെ ഇത് ഇറച്ചിച്ചോറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറച്ചിച്ചോറ്, പിന്നെ ചിക്കൻ നൂഡിൽസ്, ഇത് പനീർ ബട്ടർ മസാല, പിന്നെ ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമു ആട്ടോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ അവരത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ആയിട്ട് ഫുഡിന് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോസ് എടുത്തു തരുന്ന ചേച്ചി കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 9 o'clock ഒക്കെ ആയപ്പോഴാണ് കേട്ടോ എല്ലാവരും എത്തിയത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. എല്ലാവരും വന്നത് ഗസ്റ്റ് എല്ലാവരും വന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മോന് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാത്തിലുണ്ടായിരുന്നു, അപ്പോൾ ഞാനതാണ് മോന് കൊടുക്കുന്നത്. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കൂടുതലും അല്ലെങ്കിലും ആളിപ്പോൾ കൂടുതലും നമ്മൾ കഴിക്കുന്ന ഫുഡാണ് കേട്ടോ കഴിക്കൽ. കുറുക്കൊക്കെ ഇപ്പോൾ കഴിക്കൽ കുറഞ്ഞിട്ടുണ്ട്. കൂടുതലും നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവന് അപ്പമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ്. എന്താ പറയുക, നല്ല ഫുഡായിരുന്നു. പിന്നെ മറയുടെ ഫുഡിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല ഫുഡാണ്. അപ്പോൾ മോൻ ഫുൾ ടൈം ഗിഫ്റ്റുകളുടെ ഇടയിലായിരുന്നു കേട്ടോ. പുള്ളി അതൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടാണ്. നമ്മൾ എടുത്തിട്ട് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. ആൾക്ക് ഗിഫ്റ്റ് ബോക്സിൻ്റെ ഇടയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന കുട്ടികൾക്കൊക്കെ റിട്ടേൺ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ റിട്ടേൺ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് പേര് കാണാത്തതുണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ടു വെക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിന് സ്ക്രീനായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഐ കാർഡായിട്ട് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ആ ഒരു വീഡിയോ കാണാനുണ്ട്. അപ്പോൾ എന്താ, നിങ്ങൾ ടൈമുള്ളതുപോലെ അതൊന്ന് കണ്ടു വെക്കുക കേട്ടോ. ഞാൻ ബർത്ത്ഡേയുടെ ഒരു പ്രിപ്പറേഷൻ വ്ലോഗ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇപ്പോൾ ഗസ്റ്റുകളെല്ലാം കുറേ പേരൊക്കെ പോയി. അപ്പോൾ അതാ നമ്മളിനിപ്പോൾ ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, വലിയ ബോക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നു, വലിയ ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് ഇതൊന്നും ഓപ്പൺ ചെയ്തില്ല, കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആകെ ടയേർഡായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ ബോക്സൊക്കെ അൺബോക്സ് ചെയ്തത്. അപ്പോൾ മോനെ ഇതിപ്പം ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് മോനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്നൊന്നും അവനറിയില്ല. പക്ഷേ ഇങ്ങനെ കവേഴ്സൊക്കെ കാണുമ്പോൾ പുള്ളിക്കൊരു കൗതുകം. അപ്പോൾ എല്ലാം ഇങ്ങനെ എടുത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൂട്ടിയാണ് ഏറ്റവും ത്രില്ഡ്. ബോക്സൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മോളാണ് കേട്ടോ ഫുൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾ വന്നിരിക്കുന്നതാണ്. ഇവനെന്താ സംഭവം എന്നൊന്നും കുഞ്ഞിനെ അറിയില്ലല്ലോ. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറാവും. അപ്പോൾ ഒന്ന് രണ്ട് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പിന്നെ ഫുള്ള് കിട്ടിയ ടോയ്സും ഗിഫ്റ്റുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. Thank you.
അപ്പം ഈ ഒരു ബോക്സ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോക്സാണ്. അപ്പോൾ ഇതിൽ ഒരു കാറാണ് കേട്ടോ ഉള്ളത്. അത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ്. കാറെന്നല്ല, ജീപ്പ് എന്നൊക്കെ പറയാം. നമുക്ക് സ്ട്രോളർ പോലെ നമുക്ക് കുഞ്ഞിനെ ഇരുത്തിയിട്ട് നമുക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഷെയ്ഡൊക്കെ ഉണ്ട്, വെയിലൊക്കെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ഡ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ അസംബിൾ ചെയ്യാനായിട്ട് നല്ല പണിയുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ മാറ്റി വെച്ചു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് നമ്മളൊന്ന് അസംബിൾ ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സിൽ കാറാണ് കേട്ടോ, വലിയ കാറാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങർ ബ്രദർ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് കേട്ടോ പുറത്ത് കാണുന്ന ഒരു പിക്ചർ. നമ്മളത് വെച്ചപ്പോൾ തലതിരിഞ്ഞു പോയി. അപ്പോൾ അത്യാവശ്യം നല്ല വെയ്റ്റും നല്ല വലുപ്പമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ ഞാനിപ്പം എല്ലാ സംഭവങ്ങളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്താണ്, എല്ലാ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ എടുത്തിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞത്. കുഞ്ഞിനെ തള്ളിക്കൊണ്ട് പോവാം, ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നൗഫൽക്കായി സമ്മറും ഗിഫ്റ്റ് ചെയ്താണ്. പിന്നെ ആ വലിയ ഒരു വണ്ടി എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെ കുഞ്ഞിന് വണ്ടി ഓടിക്കാം. പിന്നെ ഇത് നമുക്ക് റിമോട്ടിലും കൺട്രോൾ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുഞ്ഞിനിപ്പോൾ ഓടിക്കാനൊന്നും അറിയില്ലല്ലോ, അപ്പോൾ നമ്മൾ റിമോട്ടിൽ കൺട്രോൾ ചെയ്താൽ വണ്ടി നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ മൂത്ത ആങ്ങള ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവനും വണ്ടി തന്നെ മേടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടി മേടിച്ച വീട്ടിൽ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കോയിൻ ആക്കിയതാണ്. ആൺകുട്ടി ആയതുകൊണ്ട് പിന്നെ വേറെ ഓർണമെൻറ്റ്സ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കോയിൻ ആക്കിയതാണ് കേട്ടോ. പിന്നെ മോന് കുറച്ച് ഡ്രസ്സുകളും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ എന്താ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.